നമസ്കാരം. കമ്പരാമായണം തോൽപ്പാവക്കൂത്ത് ഭാഗം 31 കഥ ശ്രീരാമ പട്ടാഭിഷേകം. ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണനും ലങ്കയിൽ രാവണവധമെല്ലാം കഴിഞ്ഞ് അയോധ്യയിൽ എത്തിച്ചേരുന്നു. ജടാമകുടങ്ങളെയെല്ലാം ഇറക്കി നാളെ സൂര്യോദയം പട്ടാഭിഷേകം എന്ന് പറഞ്ഞ് സുമന്ത്രൻ ഭേരിയടിച്ച് രാജവാസികളെ മുഴുവൻ രാജസന്നിധിയിലേക്ക് വരുവാൻ ക്ഷണിക്കുന്നു. വസിഷ്ഠാചാര്യർ, ബ്രഹ്മദേവർ, മഹർഷിമാർ, ശിവൻ, പാർവതി, അതുപോലെ തന്നെ ബാക്കി എല്ലാ ജനങ്ങളും രാജധാനിയിലെത്തുന്നു. അരിയണയനുമെന്താങ്ക് അങ്കതനുടയവാളേന്ത് ഭരതൻ പെൺകുടി പിടിക്ക് മറ്റിരുവരും കവരി വീശ. ഹനുമാൻ സിംഹാസനം താങ്ങി ശ്രീരാമസ്വാമിയുടെ അടുത്ത് ഇരിക്കുന്നു. അങ്കദൻ രാജചിഹ്നമായ ഉടയവാൾ കയ്യിൽ പിടിച്ച് നിൽക്കുന്നു. ഭരതൻ ശ്രീരാമദേവനും സീതാദേവിക്കും പെൺകൊറ്റ കുട പിടിച്ച് നിൽക്കുന്നു. ലക്ഷ്മണനും ശത്രുഘ്നനും കവരി വീശി സമീപം നിൽക്കുന്നു. വസിഷ്ഠാചാര്യർ കിരീടധാരണത്തിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യുന്നു. വഞ്ചനശൈമന്തരയാൽ അണ്ണാളും അരശിടന്ത വനങ്ങൾ തോറും വെഞ്ചുരങ്ങൾ മലയിടങ്ങൾ തോറും വെയ്യലിരി നടന്തിടത്ത് വേടൈ തീരെ കഞ്ചമലർ തിരുരാമാകാകുസ്താകമലക്കണ്ണ അഞ്ജനം പോൽ തിരുമേനി അഴകനീ അഭിഷേകമാടുവായി. തീർത്ഥജലം ശ്രീരാമദേവൻ്റെയും സീതാദേവിയുടെയും കിരീടത്തിൽ ഒഴിച്ച് തരി. അതുപോലെ തന്നെ ഇഷുവാക മുതൽ 101 രാജാക്കന്മാർ ധരിച്ച സുവർണ കിരീടം ശ്രീരാമദേവനെ ധരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വസിഷ്ഠാചാര്യർ പറയുന്നു, ചെങ്കോൽ ശ്രീരാമദേവനെ ഏൽപ്പിക്കുന്നു. ശ്രീ രാമസ്വാമി അയോധ്യ രാജ്യത്തിൽ ഒന്നാം രാജാവായിരിക്കട്ടെ, സീതാദേവി പട്ടത്തരശിയായിരിക്കട്ടെ, ഭരതൻ രണ്ടാം രാജാവായിരിക്കട്ടെ, ലക്ഷ്മണൻ മൂന്നാം രാജാവായിരിക്കട്ടെ, ശത്രുഘ്നൻ നാലാം രാജാവായിരിക്കട്ടെ, മാതാക്കളെല്ലാം രാജമാതാക്കളായിരിക്കട്ടെ എന്ന് മൂന്ന് പ്രാവശ്യം വസിഷ്ഠാചാര്യർ വാഴ്ത്തി എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ശ്രീരാമദേവനും മാതാപിതാക്കളെയും അതുപോലെ ഗുരുക്കന്മാരെയും മഹർഷിമാരെയെല്ലാം നമസ്കരിക്കുന്നു. എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുന്നു. അവിടെ സന്നിഹിതരായ എല്ലാവർക്കും അന്നദാനം, ഭൂദാനം, ഗോദാനം, അതുപോലെ തന്നെ പശുദാനം, എല്ലാ ദാനങ്ങളും വാരിക്കോരി നൽകുന്നു. മംഗല്യശ്രീകൾ മംഗളം പാടുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടുകൂടി അവിടെ ഇരിക്കുന്നു. വിഭീഷണൻ ലങ്കയ്ക്ക് പോകുന്നു. സീതാദേവി ഹനുമാനെ തൻ്റെ പ്രിയപ്പെട്ട മുത്തുമാല്യം സമ്മാനമായി നൽകുന്നു. അങ്കദനെ പിടിച്ച് സുഗ്രീവനെ ഏൽപ്പിച്ച് ഇവനെ ഇളയരാജാവായി വാഴിക്കുക എന്ന് പറഞ്ഞ് അങ്കദനെ ഏൽപ്പിക്കുന്നു.
അങ്ങനെ എല്ലാവരും ആസ്ഥാനങ്ങളിൽ അറ്റ തിരിച്ചു പോകുന്നു. ഇവിടെ 31 ദിവസമായി എൻ്റെ ഈ രാമായണ പ്രഭാഷണം കേട്ട നിങ്ങൾക്കെല്ലാവർക്കും ആയുസ്, ആരോഗ്യം, സമ്പത്ത്, സമൃദ്ധി ഇവ ഉണ്ടാകുവാൻ വേണ്ടി ശ്രീരാമദേവനും സീതാദേവിയും മറ്റെല്ലാ ദേവീ ദേവന്മാരെയും നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ശ്രീരാമ മന്ത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സംസാര സാഗര സമുദ്ധരണേക മന്ത്രം ബ്രഹ്മാദിയോഗി മുനിസേവിത സിദ്ധമന്ത്രം ദാരിദ്ര്യ ദുഃഖ ഭവരോഗ വിനാശമന്ത്രം വന്ദേ മഹാവയകരം രഘുരാമമന്ത്രം. ലോകത്തിലുള്ള മുനീശ്വരന്മാർ, മഹർഷികൾ, മറ്റെല്ലാ ദേവീദേവന്മാരും മുക്തിയടയുന്നത്, സന്തോഷമായിരിക്കുന്നത് ഈ രാമമന്ത്രം ജപിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ രാമമന്ത്രത്തിൻ്റെ ശക്തി വളരെ വലുതാണ്. ജയതു ജയതു മന്ത്രം ജന്മസാഫല്യ മന്ത്രം ജനന മരണ ഭേദക്ലേശ വിച്ഛേദ മന്ത്രം സകല നിഗമ മന്ത്രം സർവശാസ്ത്രേക മന്ത്രം രഘുപതി നിജ മന്ത്രം രാമരാമേതി മന്ത്രം. നിങ്ങളെല്ലാവരെയും ശ്രീരാമ ഭഗവാൻ, സീതാദേവി, മറ്റ് എല്ലാ ദേവീദേവന്മാരും നിങ്ങളെ വീണ്ടും വീണ്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.